ஃபர்ஸ்ட் ஹாஃப் செகண்ட் ஹாஃப் 100% இல்லப்பா நான் தாலியோ ബാഡാസുമാ ഗൈസ് ലിയോ സിനിമ ഒന്നും കൂടി കാണാൻ പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ ദയവ് ചെയ്ത് അവസാനം വരെ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, കണ്ടിട്ട് റിവ്യൂ പറയുന്നതാണ്, മിസ് ചെയ്യല്ലേ ഗൈസ്. അപ്പോൾ വാ കാണാൻ പോവാം. അപ്പം ഞങ്ങളുടെ മുമ്പിലായിട്ട് ഒരു ഡിയോ സ്കൂട്ടറിൽ ഒരു പുള്ളിങ്കോ പോയിക്കൊണ്ടിരിക്കുന്നു. അതിൽ ഞങ്ങൾ പുനലൂർ വന്നിട്ടുണ്ട്. പുനലൂരുള്ള ഒരു തിയേറ്ററിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. പുനലൂർ തൂക്കുപാലമാണ് ഈ കാണുന്നത്. പുനലൂർ തായിൽ നമ്മൾ വന്നിട്ടുണ്ട്. തായ് എന്ന് പറയുമ്പോൾ തായ്ലൻഡ് അല്ല, പുനലൂർ തായ്ലക്ഷ്മി തിയേറ്ററിൽ വന്നിട്ടുണ്ട്. ഇവിടെ എല്ലാം വിജയുടെ കട്ടൗട്ട്സും കാര്യങ്ങളൊക്കെ വെച്ച് അടിപൊളിയായിട്ടുണ്ട് ഇവിടെ എല്ലാം കാണാൻ. ഡോൾബി അറ്റ്മോസ് തിയേറ്ററാണ്. അങ്ങനെ ഒരു കോപ്പിയൊക്കെ ഒന്ന് വാങ്ങിച്ചു, ഒരു സമോസം കയ്യിലുണ്ടായിരുന്നു, അത് കഴിച്ച് തീർത്തു, അതാണ് കാണിക്കാത്തത്. ഇവിടെ കുറേ ആൾക്കാർ ഇവിടെ വെയിറ്റിംഗ് ആണ് പടത്തിന് വേണ്ടി. ആഹാ, അങ്ങനെ തിയേറ്ററിൻ്റെ അകത്തോട്ട് കയറി. എന്നാ തണുപ്പാണ് ഗൈസ്. പിന്നെ ഇവിടെ നിന്നുള്ള വ്യൂ നോക്കി, എന്നാ ഒരു ഫിനിഷിംഗ് ആണ് ഈ തിയേറ്റർ. ആ നല്ല സീറ്റിംഗ് കപ്പാസിറ്റി ഒക്കെയാണ്. എന്നിട്ട് സ്പീക്കേഴ്സ് എല്ലാം അവിടെ ഇവിടെ എല്ലാം ഉണ്ട്. പിന്നെ നമ്മുടെ മെയിൻ ചക്കന്മാർ ഇവിടെ മേളിൽ ഇങ്ങനെ ഇരിപ്പുണ്ട്. പിന്നെ രണ്ട് വലിയ സബ് വൂഫേഴ്സ് രണ്ട് വശത്തായിട്ട് അപ്പുറത്തപ്പുറത്ത് ഇങ്ങനെ ഉണ്ട്. നമ്മൾ ലിയോ കാണാൻ വേണ്ടി രണ്ടാമത്തെ തവണ വന്നിരിക്കുകയാണ്. ആദ്യമേ കണ്ടതെല്ലാം മറന്നുപോയി. എന്തൊക്കെയായിരുന്നു സത്യമായിട്ടെല്ലാം മറന്നുപോയി. ഈവൻ തിയേറ്ററിലാണ്. അതെ, തായ്ലക്ഷ്മി സ്ക്രീൻസ് വെൽക്കം എന്നൊക്കെ കാണിക്കുകയാണ്. പുക വലി പാടില്ല, ഇതൊന്നും അല്ല. തിയേറ്ററിൽ നല്ല ക്ലാരിറ്റിയാണ്. ഇപ്പൊ നമ്മുടെ ദിലീപ് അണ്ണന്റെ ബാന്ദ്രയുടെ ടീസർ കാണിച്ചു, അടിപൊളി ടീസറാണ്. നീ ഇഷ്ടപ്പെട്ടു വെയിറ്റിംഗ്? ഡോൾബി അറ്റ്മോസിന്റെ ഒരു പുതിയൊരു എൻട്രോ കാണിച്ചിട്ടുണ്ട്, കൊള്ളായിരുന്നത്. അമ്മ കിട്ട സ്വല്ല മാറ്റൻ സത്യം പണ്ണ. പടങ്ങൾ കഴിഞ്ഞിട്ട് തായിലെ ആ താഴോട്ടുള്ള വ്യൂ ഒന്ന് നോക്കിയിരിക്കുവായിരുന്നു. സിനിമയുടെ ലാസ്റ്റ് എൻഡ് വരെ ഒന്ന് കണ്ടു. തിരിച്ചു പോകാൻ നിന്നിട്ട് നമ്മുടെ കയ്യിൽ നിന്നൊരു കൊട അവിടെ മറന്നു വെച്ചിട്ടു. എല്ലാ അടി സിനിമ എങ്ങനെയുണ്ടായിരുന്നു? തളപതി വിജയ്, ലോകേഷ് കനകരാജ് ഡയറക്റ്റ് ചെയ്ത ആ ഒരു ബ്രഹ്മാണ്ട ചിത്രം ലിയോ രണ്ടാമത്തെ പ്രാവശ്യം കണ്ടിട്ട് വന്നിരിക്കുകയാണ്. നിങ്ങളുടെ പടത്തിന് ആരെ ഈ കുറ്റമൊക്കെ പറഞ്ഞ്? രണ്ടാമതാണ് കണ്ടപ്പോഴാണ് സിനിമ പൂർണ്ണമായിട്ട് ഇഷ്ടപ്പെട്ടത്. ഗൈസ്, ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് എൻ്റെ മോനെ 100% ലോകേഷിന് പടം തന്നെ, ഒരു സംശയമില്ല, അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നിയത്. ഓക്കെ, യാ മോനെ, ഇത് സംഭവം നിർക്ക്. എനിക്ക് ഇപ്പോഴും അതിൻ്റെ രോമാഞ്ചം മാറിയിട്ടില്ല. BGM ആയിക്കോട്ടെ, എല്ലാവരുടെ ആക്ടിങ് എല്ലാവരുടെ ഈച്ച് ആൻഡ് എവറി വണ്ണിൻ്റെ ആക്ടിങ് പക്ക കിടിലം. ഇപ്പോഴാണ് സിനിമയുടെ ഒരു മൂഡും ആ ഒരു വൈബൊക്കെ നമ്മുടെ മനസ്സിൽ സെറ്റായി ഒന്ന് ക്രിയേറ്റായി വന്നത്. ആദ്യമേ കുറേ കുറേ നെഗറ്റീവ് തേങ്ങ എല്ലാം കേട്ടിട്ട് പോയപ്പോൾ ആ ഒരു വികാരത്തിൽ കണ്ടതിൻ്റെ ഒരു പ്രശ്നമായിരുന്നു, വേറെ ഒന്നുമില്ല. പിന്നെ ഒരു റൊമാൻറ്റിക് സീനുണ്ട് വിജയുടെ തൃശയുടെ ഒക്കെ, അതിനകത്ത് കുറച്ച് നല്ല രസകരമായിട്ട് ചിരിക്കുന്ന രീതിയിൽ ആരും കണ്ടൊക്കെ ഇങ്ങനെ കിട്ടാക്കിയായിരുന്നു. പിന്നെ മാത്യു തോമസ് ആ ഒരു ബ്രദർ നല്ലൊരു കഴിവുണ്ട് കേട്ടോ. അവർ ഓപ്പർച്യൂണിറ്റി പുള്ളിക്ക് കിട്ടിയെന്ന് വെച്ചാൽ എന്തൊരിതായിരിക്കും. വിജയുടെ മോനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്, പാർത്ഥിപന്റെ സണ്ണായിട്ട്, സിദ്ധാർത്ഥ് എന്നാണ് പേര്. പിന്നെ ആ കൊച്ചു കൊച്ചു അഭിനയിച്ച കൊച്ചു കൊച്ചും എല്ലാം കേട്ടോ. സ്പോയിലർ കുഴപ്പമില്ല, ഇനിയിപ്പോൾ രണ്ടാമത്തെ വട്ടം കണ്ടു, കുറേ പേര് കണ്ടു, അതുകൊണ്ട് സ്പോയിലർ പറഞ്ഞതാണ്. പിന്നെ വിജയുടെ അണ്ണാ തലപതി വിജയ് അണ്ണ, പുള്ളിയുടെ വേറൊരു മുഖഭാവം നമ്മൾ കണ്ടു. ഇതിനകത്ത് വില്ലൻ ക്യാരക്ടറാണ്, പക്ഷേ പൂർണ്ണമായിട്ട് നമ്മളൊരു വില്ലനായിട്ട് കാണത്തില്ല. ലിയോ കുറച്ച് ആ ഒരു വില്ലത്തരത്തിൻ്റെ പാസ്റ്റ് കാണിക്കുമ്പോൾ നല്ല വില്ലൻ കുറച്ച് മാപ്പൂവൊക്കെ പറയുന്നുണ്ട്. വിജയ് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു വിജയനെ കാണുന്നത്. ഒരു ടു ആ ഒരു സെൻസേർഡ് കട്ടിങ് ഒന്നുമില്ല, നല്ല ക്ലിയറായിട്ട് പറയുന്നുണ്ട്. പിന്നെ തമിഴ് ലൊക്കേഷൻ്റെ പടം കൊണ്ട് ചെറുതായിട്ട് ഇച്ചിരി അതൊക്കെ കാണും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് വിജയ് കൊണ്ട് പറയിപ്പിച്ചു, പക്ഷേ അത് വിജയല്ല, ആ ക്യാരക്ടറാണ് പറയുന്നത്. അത് നമ്മുടെ ഡയറക്ടർ തന്നെ പറഞ്ഞായിരുന്നു. അണ്ണൻ കണ്ടപ്പോൾ എന്തോ സ്വാഗ് കിട്ടില്ല എന്ന് വെച്ചാൽ അടിപൊളി. വിജയനകത്ത് സൂപ്പറാണ്. എനിക്ക് ലിയോയെ ഇഷ്ടപ്പെട്ടു, പാർത്ഥിപനെ ഇഷ്ടപ്പെട്ടു. ആദ്യമേ എനിക്ക് കണ്ടപ്പോൾ പാർത്ഥിപൻ തന്നെയാണ് എൻ്റെ മനസ്സിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത്. രണ്ടാമതാണ് കണ്ടപ്പോൾ ലിയോയും പാർത്ഥിപനും രണ്ടും നന്നും മെച്ചം അടിപൊളി. ആ ഒരു ഡ്രാമാറ്റിക് ഇമോഷണലി എനിക്ക് ഇപ്പോഴാണ് കത്തിയത്. ഇനി മൂന്നാമത്തെ തവണ കാണുമ്പോഴായിരിക്കും ഒന്നും കൂടി കാര്യങ്ങൾ പിടികിട്ടുന്നത്. ഈ അന്നിട്ട് ഇനി നാലാം തവണ, എന്നിട്ട് ഇനി അഞ്ചാം തവണ കാണുമ്പോഴായിരിക്കും
പിന്നെ മടുക്കാതെ കണ്ടുകൊണ്ടിരിക്കുന്നവര്. ആ കമലഹാസന്റെ ആ ഒരു കൺട്രോൾ സെന്ററിന്റെ ഒരു ഇത് വന്നപ്പോ അതിനകത്ത് വിക്രത്തി കണ്ണ ഒരു പെണ്ണ് അവിടെ നിപ്പോണ്ടായിരുന്നു. ആ സൈഡിൽ ഞാൻ അധികം ശ്രദ്ധിച്ചില്ല. അപ്പൊ ആ പെണ്ണായിരിക്കും വിക്രത്തിനെ ഇതുപോലെ ലിയോനെ കുറിച്ച് പറഞ്ഞത്. അങ്ങനെയാണ് ഗൈസ് ഓരോ കണക്ഷൻ വരുന്നത്. പിന്നെ കൈദിയിലെ നെപ്പോളിയനെ ഇൻട്രൊഡ്യൂസ് ചെയ്തതും ഓരോ കുറെ ഫണ്ണി ഫാക്ടറും എല്ലാം. ഗൈസ് ആദ്യമായി ലിയോ കാണുന്നത് ഞങ്ങളുടെ നൂറനാട് എന്ന് പറയുന്ന സ്ഥലത്തെ സ്വാതി സ്ക്രീൻസിലാണ്. ഞാൻ അവിടെ പോയി കണ്ടു. നല്ല ഓഡിയൻസിൻ്റെ നല്ല റിയാക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു. കൂവക്കമൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു ചെറിയൊരു കൂവക്കം അലമ്പിലൊക്കെ കണ്ടുകൊണ്ടായിരിക്കാം മൂവി ചെറുതായിട്ടൊക്കെ ഒന്ന് കത്തിയില്ലായിരുന്നു സിനിമയുടെ കഥയൊക്കെ. അതുകൊണ്ടായിരിക്കാം എനിക്ക് ഫസ്റ്റ് ഹാഫ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ഹാഫ് ആയപ്പോൾ ചെറുതായിട്ട് ലോക്കിയുടെ ആ ഒരു സംഭവം പോലെ തോന്നിയില്ല. അപ്പോൾ സിനിമയുടെ റിവ്യൂ കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ റിവ്യൂവിൽ കുറേ നെഗറ്റീവ് കമൻ്റൊക്കെ വന്നു. കാരണം എന്ന് വെച്ചാൽ ഈ പടം ഇറങ്ങിയപ്പോൾ തൊട്ട് തന്നെ ഒരു കൊല്ലമായിട്ട് നല്ല ഹൈപ്പ് ഇങ്ങനെ കൊടുത്തു കൊടുത്ത് വന്നുകൊണ്ടിരുന്ന പടമായിരുന്നു. അതുകൊണ്ട് കുറച്ച് നെഗറ്റീവ് കമൻസ് കേട്ടിട്ട് തിയേറ്ററിൽ പോയ എൻ്റെ ഒരു വികാരം, ആ ഒരു പെർസ്പെക്റ്റീവിൽ പോയതിൻ്റെ ഒരു വൈബ് ഇല്ലാത്തൊരുതുപോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഒരു ഇതിലാണ് ആദ്യമേ സിനിമ കാണാൻ പോയത്. അത് കഴിഞ്ഞിട്ട് വന്ന് മൂന്ന് ദിവസം കഴിഞ്ഞ് സിനിമയുടെ എല്ലാ സംഭവം അവിടെ എല്ലാം ഞാൻ മറന്നുപോയി. പക്ഷേ ഓരോന്ന് കാണുമ്പോൾ അടുത്ത സംഭവിക്കുന്ന എന്തോ നമുക്ക് ചെറുതായിട്ട് അറിയാം. ബാക്കി അല്ലാതെ കുറച്ച് കാര്യങ്ങളൊക്കെ മറന്നുപോയി. അതാണ് ഗൈസ് ഡയറക്ടറിൻ്റെ ഒരു കഴിവെന്ന് പറയുന്നത്. ഇനിയും കാണാൻ വേണ്ടിയുള്ള ഒരു ക്യൂരിയോസിറ്റി ഈ പടം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇന്ന് പുനലൂർ തായ്ലക്ഷ്മി എന്ന് പറയുന്ന നല്ല കിഡിലൻ 42 ആണ്ട് ചാനലുള്ള ഡോൾബി അറ്റ്മോസ് സറൗണ്ടിങ് പിന്നെ നല്ല 4K ബാർക്കോൻ്റെ പ്രൊജക്ഷൻ ഒക്കെ ഉള്ള കിഡിലൻ തിയേറ്ററിൽ പോയി ലിയോ ഒന്നുകൂടെ പോയി കണ്ടു. കിഡിലം മൂവി എക്സ്പീരിയൻസ് ആണ് ആ തിയേറ്ററുകാരി നമുക്ക് സമ്മാനിച്ചത്. യോ അനിരുദ്ധിനെ ഞാൻ പറഞ്ഞില്ല, അനിരുദ്ധ് രവിചന്ദ്രൻ ആ ചേട്ടൻ്റെ ഒരു മ്യൂസിക്കിൻ്റെ ഓരോ രീതികളെല്ലാം പക്ക വർക്കിംഗ് ആണ് കേസ് കേട്ടോ. ഇനി ഇതിനകത്ത് നമുക്ക് ചിലപ്പം മ്യൂസിക് ചെറുതായിട്ട് കേൾക്കാത്തൊരു ഇതൊക്കെ ഉണ്ട്. ചെറുതായിട്ടൊക്കെ പമ്മി കേൾക്കുന്ന പോലെ അതിൻ്റെ രീതി എന്ന് വെച്ചാൽ നമ്മൾ ഈ മനസ്സിൽ വിചാരിക്കത്തില്ല, മനസ്സിൽ ഒരു ഇഷ്ടപ്പെട്ട മ്യൂസിക് ചിന്തിക്കുന്നത് ചെറുതായിട്ടല്ലേ കേൾക്കുന്നത്. ആ രീതിയിലാണ് അവർ ചെയ്ത് വെച്ചേക്കുന്നത്. നമ്മൾ ആ മ്യൂസിക് ചെറുതായിട്ട് കേൾക്കുന്ന പോലെ നമ്മുടെ മനസ്സിൽ കേൾക്കുന്ന പോലെയാണ് ആ മ്യൂസിക് ചെയ്ത് വെച്ചേക്കുന്നത്. അതുപോലെ എനിക്ക് തോന്നിയത് കേട്ടോ. നെപ്പോളിയൻ എൻട്രോ കൈദിയുടെ ചെറിയ മ്യൂസിക് വരുന്നതും ഓക്കെ ടെങ് ടെങ് അത് സാമിൻ്റെ മ്യൂസിക് ആയതുകൊണ്ടായിരിക്കാം അനിരുദ്ധ് ചെറുതായിട്ടൊന്ന് കുറച്ച് വേറൊരു ടൈപ്പ് ആക്കിയിട്ടേക്കുന്നത്. അപ്പം പോസ്റ്റ് ക്രെഡിറ്റ് സീൻ എഴുതി കാണിക്കുമ്പോൾ തന്നെ എന്തൊരു കൂവക്കുക റോളക്സിൻ്റെ സാർ യെസ് സാർ എല്ലാം പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ആ പാട്ട് തീരുന്ന വരെ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അത് അതിൽ വരെ കൂവക്കുമായിരുന്നു എൻ്റെ മോനെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ അങ്ങനെ. അത് KGF തീർന്നപ്പോഴും ആ ഒരു രീതി കിട്ടിയിട്ടില്ല. വില്ലം കുറച്ച് ചെറുതാന്നൊക്കെ കുറേ പേര് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ തോന്നിയില്ല. ഇത് വില്ലനല്ല ഗൈസ്, ഇവർ മൂന്നെണ്ണം വില്ലന്മാരാണ്. ഇതിൽ അച്ഛനും കൊച്ചച്ഛനും ആണല്ലോ ഇവർ. അച്ഛനും കൊച്ചച്ഛനും കൂടി വീണ്ടും ലിയോനെ തിരിച്ചു വിളിക്കുന്ന സംഭവമാണ്. പക്ഷേ ലിയോയ്ക്ക് കുടുംബവും പാസ്വായിട്ടൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ്. കോഫി ഷോപ്പൊക്കെ നടത്തി. ഞാൻ ഈ പറയുന്ന ഈ മറ്റെല്ലാ സിനിമ കണ്ടിട്ടില്ല, ഈ ഹിസ്റ്ററി ഓഫ് വയലൻസ്. അതുകൊണ്ട് എനിക്ക് ഈ സിനിമയുടെ കഥ ഒരു പുതിയ പോലെ തന്നെയാണ് തോന്നുന്നത്. അപ്പം ഞാൻ ഈ പടം രണ്ടാമത് കണ്ടതിൻ്റെ എൻ്റെ അഭിപ്രായങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തത്. അപ്പോൾ എൻ്റെ അഭിപ്രായങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾ തോന്നുവാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തേക്കുക. ഗൈസ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. ലിയോ 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 நீங்க அப்படி சொன்ன மட்டும் எனக்கு பிடிக்கல, திரும்பி சொல்லு. தெரியும் தெரியும் தெரியும், நீ லீவ் கிடையாது பாத்தீங்கன்னா. சரிப்பா இருக்கட்டும். இல்ல அங்க என்ன பேசுற இருக்கட்டும் என்னது ப்ளடி ஸ்வீட் பாயோ லியோ வந்துட்டா கொஞ்சம் லியோ என்ன ப்ளடி ஸ்வீட் பாய்னு விழிச்சு இஷ்டப்பட்டக்கு லைக் அடிக்கணே.